ശരി ടീച്ചർ, ഇപ്പോൾ നിപ ടീച്ചറുടെ കാലത്താണ് നിപ വലിയ രീതിയിൽ ഭീതി പരത്തിയിരുന്നത്. ഇപ്പോൾ നിപയുടെ അടുത്ത വരവ്, ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രി അതെങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിലൊക്കെ വിമർശനവും ഒരു താരതമ്യവും ഒക്കെ നടക്കുന്നുണ്ട്. പ്രതിപക്ഷത്തു നിന്നുള്ളതാണ് പല പ്രതികരണങ്ങളും. വിമർശനം നമുക്ക് അംഗീകരിക്കാം, പക്ഷേ ചില നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ, പ്രതികരണത്തിലെ ഭാഷ, ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കെ എം ഷാജി നടത്തിയ പ്രതികരണത്തിൽ അന്തവും കുന്തവും ഇല്ലാത്ത സാധനം എന്നാണ് ഒരു മന്ത്രിയെ വിളിക്കുന്നത്, ഒരു വനിതാ മന്ത്രിയെ വിളിക്കുന്നത്. ഇപ്പോൾ വനിതാ കമ്മീഷൻ കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വനിതകൾ ഏത് സ്ഥാനത്തെത്തിയാലും എതിരാളികൾ അവരോട് പ്രതികരിക്കുന്നതിൽ വിമർശനത്തിന്റെ ഭാഷയിലൊക്കെ കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട്. അത് എല്ലാ തലവും കടന്നു പോകുന്നു, എല്ലാ കാലത്തും അത് അങ്ങനെയാണ് എന്നൊരു പ്രശ്നം കൂടി നിൽക്കുന്നില്ലേ ടീച്ചർ? തീർച്ചയായിട്ടും സ്മൃതി, എത്ര മോശമായിട്ടുള്ള ഭാഷയാണ് പ്രയോഗിച്ചതെന്ന് നോക്കൂ. സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ കാലത്ത് ഈ സ്മാർത്ത വിചാരമൊക്കെ നടത്താറുണ്ടായിരുന്നു സ്ത്രീകളെ അവഹേളിക്കുന്ന രീതിയിൽ. അപ്പോൾ അതിനകത്ത് ആ സ്ത്രീയുടെ പേര് പറയില്ല, അതിന് പകരം സാധനം എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. സാധനത്തിന് എന്ത് പറയാനുണ്ട്, ഇങ്ങനെയാണ് ചോദിക്കുക. ആ വാക്ക് വളരെ മ്ലേച്ഛമാണ്. ഒരു ജനപ്രതിനിധിയും ഒരു രാഷ്ട്രീയ നേതാവും അത്തരം ഒരു വാക്ക് സ്ത്രീകൾക്ക് നേരെ പ്രയോഗിക്കരുത്. അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള കാര്യമാണ്. നമുക്ക് പരസ്പരം വിമർശിക്കാം, നമ്മളെല്ലാം പരസ്പരം വിമർശിക്കുന്നുണ്ട്. അങ്ങനെ വിമർശിക്കുമ്പോൾ അന്തസ്സുറ്റ ഭാഷ ഉപയോഗിക്കുന്നതാണ് കടുത്ത വിമർശനം നടത്താൻ ഗുണം ചെയ്യുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നിപ്പ വൈറസ് വീണ്ടും വന്നു. ഈ ഗവൺമെൻറ് നന്നായിട്ട് കൈകാര്യം ചെയ്തല്ലോ. ഈ ഗവൺമെൻറ് അത് പടരാതിരിക്കാൻ വേണ്ടി നന്നായിട്ട് ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് തന്നെ എല്ലാ നടപടിക്രമങ്ങളും സ്വീകരിച്ചു. ബഹുമാനിയായിട്ടുള്ള മന്ത്രി കോഴിക്കോട് വന്നല്ലോ, അവിടെ ആ മീറ്റിങ്ങുകളും കാര്യങ്ങളും എല്ലാം നടത്തി. അങ്ങനെ ഇടപെട്ടത് കൊണ്ടല്ലേ വളരെ വ്യാപകമായിട്ട് നിപ്പ വന്ന് ഒരുപാട് ആളുകൾ മരിക്കാതിരുന്നത്? ഇതിൽ ഒന്നാം ഘട്ടത്തിൽ നിപ്പ വന്നപ്പോൾ നമുക്ക് വളരെ അസ്വസ്ഥതയുണ്ടാക്കിയ കാര്യമാണ്. കാരണം ആദ്യമായിട്ടാണ് ഇത്രയധികം മോർട്ടാലിറ്റി റേറ്റുള്ള ഒരു വൈറസ് ഇത്രയധികം ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമുക്കാണെങ്കിൽ ഒരു പ്രോട്ടോക്കോൾ ഇല്ല, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീഡിയേഴ്സ് ഇല്ല. അപ്പോൾ നമ്മൾ അന്നത്തെ ഗവൺമെൻറ് വളരെ നന്നായിട്ട് എല്ലാ വിദഗ്ധരും ചേർന്ന് നമ്മൾ ഇടപെട്ടു, പ്രോട്ടോക്കോൾ ഉണ്ടാക്കി, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീഡിയർ ഉണ്ടാക്കി. എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ഐസൊലേഷൻ വാർഡ് സെറ്റ് ചെയ്യുക, ഈ മാതൃക കാണിച്ചു. എങ്ങനെയാണ് ഒരു ഗ്രാമത്തെ കണ്ടെയ്ൻ ചെയ്യുക, ആ ഗ്രാമത്തിനകത്ത് വൈറസിനെ കണ്ടെയ്ൻ ചെയ്യുക, അത് വിജയകരമായിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷം ഇപ്പോൾ വന്നപ്പോൾ 2019 നമുക്ക് ഒറ്റ ഒരു കേസിൽ ഒതുക്കാൻ സാധിച്ചു. ഒരു കേസ് തന്നെ നമ്മുടെ ശ്രദ്ധയിൽ വന്നു. 2021 മൂന്നാമതും വന്നു, അതും നമുക്ക് ഒറ്റ കേസിൽ ഒതുക്കാൻ സാധിച്ചു. ഇപ്പോൾ പിന്നെ ഒരു രണ്ട് മരണങ്ങളുണ്ടായി. അപ്പോൾ നമ്മൾ അതിനുശേഷമുള്ള ആ കുടുംബത്തിൽ തന്നെ പെട്ടവരെ നമുക്ക് സേവ് ചെയ്യാനും സാധിച്ചു. പക്ഷേ നമുക്ക് ഇൻഡെക്സ് കേസ് പിടികിട്ടി, അതുകൊണ്ട് ആ പ്രോട്ടോക്കോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിഞ്ഞു. ഇത്തവണ എല്ലാവരും ഉദ്യോഗസ്ഥന്മാരെല്ലാം പറഞ്ഞൊരു ആശ്വാസമായിരുന്നു, കാരണം ആ പ്രോട്ടോക്കോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് ഗവൺമെൻറ് ഇടപെട്ടു, എല്ലാ നടപടിക്രമങ്ങളും നടത്തി. അതുകൊണ്ട് നമ്മളതിനെ കണ്ടെയ്ൻ ചെയ്തല്ലോ. ഈ നിപ്പ വൈറസ് ഇനി വരില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം അന്ന് വരുമ്പോൾ തന്നെ പറഞ്ഞതാണ് ഇത് ആവർത്തിച്ച് ചിലയിടത്ത് വന്നിടത്തെല്ലാം ആവർത്തിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ മറ്റ് പ്രദേശങ്ങളിൽ വന്നപ്പോൾ കുറേയധികം ആളുകളിലേക്ക് പകർന്നതിന് ശേഷമേ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കേരളത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രത്യേകതയായി അന്താരാഷ്ട്ര തലത്തിലടക്കം നമുക്ക് ബഹുമതി കിട്ടിയിട്ടുള്ള കാര്യമാണ്. ഇനിയും ശ്രദ്ധിക്കണം, നമ്മൾ 2018 നിപ്പ വന്നതിന് ശേഷം മോക്ക് ഡ്രിൽ നടത്താൻ വേണ്ടി പറഞ്ഞിരുന്നു. 2020 അത്തരം ഒരു മോക്ക് ഡ്രിൽ നടത്താൻ ഒരുങ്ങുന്നതിൻ്റെ ഇടയിലാണ് കോവിഡ് വന്നത്. അതുകൊണ്ട് നമ്മുടെ ആ മോക്ക് ഡ്രില്ലും ആ പരിശീലന പരിപാടിയും കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി വിനിയോഗിച്ചു. അതുകൊണ്ട് കോവിഡിലും നമുക്ക് നല്ല റിസൾട്ട് കാണിക്കാൻ സാധിച്ചു. അപ്പോൾ ഇനി അടുത്ത വർഷവും ഏകദേശം ഈ സീസണിൽ ഗവൺമെൻറ് മോക്ക് ഡ്രിൽ നടത്തണം, ശ്രദ്ധിക്കണം. മറ്റൊന്ന്, അന്ന് വവ്വാലിൽ നിന്നാണെന്ന് തെളിഞ്ഞിരുന്നു 2018. ഇവിടുന്ന് പിടിച്ചു കൊണ്ടുപോയ ICMR പരിശോധിച്ചിട്ടുള്ള നേതൃത്വത്തിൽ പരിശോധിച്ചിട്ടുള്ള വവ്വാലുകളിൽ 10-30 വവ്വാലുകളിൽ ഇതിൻ്റെ സാമ്പിൾ നമുക്ക് കാണാൻ, നിപ്പ വൈറസിനെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിച്ചു. ഇത്തവണ വവ്വാലിൽ കണ്ടില്ല എന്നാണ് ഇതുവരെ അറിഞ്ഞിട്ടുള്ള വിവരം. പക്ഷേ കൂടുതൽ വവ്വാലുകളെ ശേഖരിക്കുന്നുണ്ട്. ഇനി വവ്വാലിൽ അല്ലെങ്കിൽ മറ്റെന്തിലാണ് എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ശരിയാണ്, പക്ഷേ അതേ പ്രദേശത്ത് തന്നെ വരുന്നു എന്നുള്ള വിഷയം കൂടിയുണ്ട്. വവ്വാലുകളൊക്കെ കഴിച്ച് വെച്ച പഴങ്ങളൊന്നും കഴിക്കാതിരിക്കുക.
ശരി ടീച്ചർ, അത് വളരെ സൂക്ഷ്മമായി തന്നെ ഇതുമായി ബന്ധ ആരോഗ്യ രംഗത്തെ അല്ലെങ്കിൽ താൻ കൈകാര്യം ചെയ്ത വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയം വളരെ സൂക്ഷ്മമായി തന്നെ ഇപ്പോഴും നിരീക്ഷിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കിയാണ് ടീച്ചർ. എത്ര പറഞ്ഞാലും ടീച്ചർ എത്ര പറഞ്ഞാലും ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. അന്ന് ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ, ആരോഗ്യമന്ത്രി, അങ്ങനെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. ടീച്ചറെ ടീച്ചർ അമ്മ എന്ന് വിളിക്കുന്നത് ഒരു ആളുകളുമായിട്ടുള്ള കണക്റ്റിലുള്ള വ്യത്യാസം കൂടി ആയിരിക്കില്ലേ? എങ്ങനെയാണ് ആളുകളുമായി സംവദിക്കുന്നത്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളെയും കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെ എത്രത്തോളം വിശദമായ കാര്യങ്ങൾ പ്രതികരിക്കുന്നു, പ്രത്യേകിച്ച് ജനങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന വിഷയങ്ങളിൽ, ഇതൊക്കെ പ്രധാനമാണെന്ന് തോന്നുന്നു. ഞാൻ കുറച്ച് പ്രായമുള്ള ആളല്ലേ, അതുകൊണ്ടായിരിക്കും എന്നെ അമ്മ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവുക ചിലര്. എല്ലാവരും ഒന്നും അങ്ങനെ വിളിക്കുന്നൊന്നുമില്ല. ചിലര് ചെറുപ്പക്കാരൊക്കെ കുറച്ച് പ്രായമുള്ളൊരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്നെ ടീച്ചറമ്മ എന്നൊക്കെ വിളിച്ചിട്ടുണ്ടാവും. അത് വേറെ ആരെങ്കിലുമായിട്ട് താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യമല്ല. അങ്ങനെ എല്ലാവരെയും വിളിക്കാൻ പറ്റുമോ? അപ്പോൾ അത് അത്രേ കാണുന്നുള്ളൂ. അത്ര ലളിതമായിട്ടുള്ള അർത്ഥം മാത്രമേ അതിനുള്ളൂ എന്ന് കണ്ടാൽ മതി. ടീച്ചർ, ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ത്രീകളോടുള്ള നേതാക്കളുടെ തന്നെ പ്രതികരണം, നിലപാട്, സമീപനം, അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൽ കണ്ടതാണ് വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങൾ രണ്ട് ഭാഗത്തേക്കും ഉണ്ടായിരുന്നു. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമില്ല. കഴിഞ്ഞ ദിവസം ഒരു കോൺഗ്രസ് പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേറൊന്ന് CPM അണികളുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ സൈബർ വിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിനെതിരെ അല്ലെ കോൺഗ്രസിലെ വനിതകൾക്കെതിരെ നടക്കുന്ന സൈബർ ആക്രമണമുണ്ട്. മറിയ ഒമ്മൻ കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ ഈ CPM അണികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന ഇത്തരം നിലപാട് അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന നിലയിൽ എന്താണ്, ഏത് രൂപത്തിലുള്ള ഇടപെടലാണ് ടീച്ചർക്ക് നടത്താനാവുക? തീർച്ചയായിട്ടും നമ്മൾ വളരെ മിതത്വം അല്ലെങ്കിൽ വളരെ അന്തസ് പാലിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. അതിൽ നിങ്ങൾ നോക്കൂ, ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം വരുമ്പോഴല്ല, ഏത് ഭാഗത്തായാലും. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകൾക്കൊക്കെ എതിരായിട്ട് എത്ര മോശമായിട്ടുള്ള സൈബർ ആക്രമണമാണ് നടന്നത്. നമ്മൾ പുതുപ്പള്ളി തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ മകൾക്കെതിരെ ഒരു പരാമർശം ഉണ്ടായപ്പോൾ ഞാനടക്കം, ഞാൻ മാത്രമല്ല അന്നത്തെ സ്ഥാനാർത്ഥി ജയിക്ക്, പിന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പറഞ്ഞു ഒരിക്കലും അത് പാടില്ല, പിന്നെ അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപം പാടില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജയിക്കിൻ്റെ ഭാര്യയെക്കുറിച്ച് പരാമർശം ഉണ്ടായി. അപ്പോൾ പിന്നെ ചാണ്ടി ഉമ്മനും പറഞ്ഞു അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള പിന്നെ അധിക്ഷേപം നടത്തുന്നതിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ പറയാൻ കഴിഞ്ഞാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ CPM എപ്പോഴും ഈ സൈബർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന സാക്കളോട് പറയാറുണ്ട്, നല്ല വിമർശനമൊക്കെ ആകാം, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷയും നമ്മൾ കൈകാര്യം ചെയ്യുന്ന രീതിയും ഒരിടതുപക്ഷ പാർട്ടിക്ക് ചേർന്നതാവണം. അതുതന്നെ എല്ലാ പാർട്ടികളും നിർദ്ദേശം കൊടുക്കുകയാണെങ്കിൽ ഈ സൈബറിടത്തിൽ സ്ത്രീകളെ കളിയാക്കിയിട്ടുള്ള ഇത്ര അധിക്ഷേപങ്ങൾ വരുന്നതിനെ നമുക്ക് തടയാൻ സാധിക്കും. അത് തടഞ്ഞേ മതിയാവുകയുള്ളൂ. എന്തും പറയുക സ്ത്രീകളെക്കുറിച്ച്, എന്ത് പരാമർശമാവാ എന്നുള്ളതാണ്. ചിലതെല്ലാം തന്നെ ഇപ്പോൾ സിനിമ ആക്ടേഴ്സൊക്കെ ആയാലും അവരെക്കുറിച്ചൊക്കെ വസ്തുതാപരമല്ലാത്ത എന്തും ആവാം എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം സായി പല്ലവിയെക്കുറിച്ച് ഏതോ ഒരു ഫംഗ്ഷനിൽ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുത്തിട്ട് അത് സംവിധായകനെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ആരോ പ്രചരിപ്പിച്ചു. എന്തൊരു മോശമായിട്ടുള്ള കാര്യമാണിതൊക്കെ. അപ്പോൾ ഇതിൻ്റെ സീമ ലംഘിക്കരുത്, പരിധി വിടരുത് എന്നുള്ളത് നമ്മൾ കർശനമായിട്ട് പറയേണ്ടതായിട്ടുണ്ട്. നവമാധ്യമങ്ങൾ വളരെ സഹായകമാണ് കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ, പക്ഷേ അതുതന്നെ വളരെ മോശമായിട്ട് മനുഷ്യരെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മളെല്ലാവരും ശ്രദ്ധയോടെ കാണണം. അത്തരത്തിലുള്ള ഒരു മാധ്യമ പരിശോധന നമ്മൾ നടത്തണം എന്നുള്ളതാണ്, അതിനെ എല്ലാവരും എതിർക്കണം എന്ന് തന്നെയാണ് പറയുന്നത്.